ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാൻസ് വേൾഡ്. ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ തരി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ അരി വെച്ചുണ്ടാക്കുന്ന ബിരിയാണിയെക്കാളും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടാണ് തരി ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മണ്ണൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ മട്ടനോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇനി ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. ഗീ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കപ്പ് റവ ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും ഇതുപോലെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. റവ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അധികം ഒട്ടി കട്ട പിടിച്ച് നിൽക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. മാത്രമല്ല നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. റവ ഇപ്പോൾ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പാനിൻ്റെ ആ ഒരു ചൂടിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു ഹോട്ട് പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് വയന്ന് ഒന്ന് സോഫ്റ്റായി വന്നാൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മണ്ണൾപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ മസാലപ്പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ബീഫ് വേവിച്ചപ്പോൾ വന്നിട്ടുള്ള വെള്ളമാണ്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ ബാക്കി നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് തരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ആവശ്യം. ഒരിക്കലും വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത്, അതുപോലെ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാലേ തരി ബിരിയാണി നമുക്ക് നല്ല ടേസ്റ്റിലും ടെക്സ്ചറിലും കിട്ടുള്ളൂ. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തരി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. തരി ഇടുമ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്, അല്ലെങ്കിൽ തരി ഒരു ഭാഗത്ത് തന്നെ കട്ടിയായിട്ട് അങ്ങനെ നിൽക്കും, പിന്നെ ഇടയിൽ കുക്കാവാതെയും കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ വരും. പക്ഷേ തരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. റവ കട്ട പിടിച്ച് നിൽക്കാതെ എല്ലാ ഭാഗത്തും നല്ല പോലെ കുക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം 3 ടീസ്പൂൺ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പുതിനയിലയും മല്ലിയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തരി ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല സിമ്പിളാണ്. ഉപ്മാവൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.